അല്ലെങ്കിൽ കൊച്ചി ചെല്ലാനത്തെ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം നമുക്ക് മനസ്സിലായത് ഓഖി ആഞ്ഞടിച്ചപ്പോഴാണ്. ഓഖിക്ക് ശേഷം ഈ പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കാൻ പണം അനുവദിച്ചെങ്കിലും നയാ പൈസ പോലും ഇതുവരെ സർക്കാർ ഇതിനായി ചെലവഴിച്ചിട്ടില്ല. ഏപ്രിൽ അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഉറപ്പ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് എന്തായാലും രണ്ടാംഘട്ട സമരത്തിനൊരുങ്ങുകയാണ് ഈ നാട്ടുകാർ. ചെന്നൈ IITയുമായി സാങ്കേതിക ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് ജലസേചന വകുപ്പ് അധികൃതരുടെ വിശദീകരണം. ഓഖിയിൽ മാസങ്ങൾക്ക് മുമ്പ് വള്ളവും വലയും വീടും കടലെടുത്തതിന്റെ ദുരിതത്തിൽ നിന്ന് കരകയറുന്നതേയുള്ളൂ തീരദേശവാസികൾ. സമരം ചെയ്ത് നേടിയ ജിയോ ട്യൂബ് കടൽഭിത്തികൾ അടുത്ത മഴക്കാലത്ത് സംരക്ഷണം ഒരുക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഇതുവരെ. 8 കോടി രൂപ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ നിർമ്മാണം വൈകിപ്പിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ചീഫ് എഞ്ചിനീയർ ചെലാനം പ്രദേശത്തെ കടൽക്ഷോഭത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ പുറത്ത് മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടോ ഉള്ളതുകൊണ്ടോ ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ടെക്നിക്കൽ സാങ്ഷൻ നൽകാൻ മടിക്കുകയും ഈ ചെലാനം നിവാസികളെ അന്യാധീനപ്പെടാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഏപ്രിൽ ആദ്യവാരം മുതൽ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മഴക്കാലമായാൽ പിന്നെ കടലാക്രമണത്തിന്റെ ദിനങ്ങളാണ്. ഇനിയും കടലെടുക്കുമെന്ന ഭീതിയിൽ പലർക്കും വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനാകുന്നില്ല. വെറുതെ കൊണ്ട് ഇനിയും കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ പലിശ എടുത്ത് ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടേക്കണം. പെര കുറെ മുക്കാ ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിലും 5000 രൂപ ഒരാളിന് തന്നെ ആ 5000 രൂപക്ക് എന്ത് കിട്ടും? ഒരു 5 ചാക്ക് സിമെന്റ് എടുക്കുമ്പോൾ ആ കാശ് തീർന്നു. ശക്തിയായിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഓകിയാൽ കഷ്ടമായിരിക്കും. ഇതൊരു 2 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയാണിത്. ചെല്ലാനത്തെ തീരദേശവാസികൾ ഇപ്പോഴും ആവർത്തിക്കുന്നു, ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ ഇടപെടേണ്ടത്, ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ്. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.